ഇത് നമ്മളൊരു സ്കിൻ വൈറ്റനിങ് ചലഞ്ച് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മൾ 2 വീക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടണമെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ അടിപൊളി ഫേസ് പാക്കാണ് ഈ കാണുന്നത്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്, അതുപോലെ തന്നെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോഴേ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആ ഒരു കറക്റ്റ് മെത്തേഡിൽ ഫോളോ ചെയ്താലേ നമുക്ക് ആ ഒരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു വൈറ്റനിങ് എഫക്റ്റൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേർക്കുള്ള പ്രശ്നമാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, പക്ഷേ അത് പിന്നീട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പിന്നീട് ഫേസ് ഡാർക്കായി പോകുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയുക പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കറക്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നല്ല നമ്മുടെ ഫേസിൽ വേറെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീമും കാര്യങ്ങളോ ഒന്നുമില്ല, ലിബാമുണ്ട് കേട്ടോ, അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുന്ന ഏകദേശം ഒരു 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു അട്ടിപൊളി നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് ഒരു ഒന്നിടവിട്ടിട്ട് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നാളെ അപ്ലൈ ചെയ്യണ്ട, മറ്റന്നാൾ നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു നമ്മൾ 2 വീക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിനൊരു ഡിഫറൻസ് വരും. അതായത് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ആയിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡാർക്ക് കളറിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫേസിൻ്റെ ഗ്ലോയും അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ സ്കിൻ ടോണിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി വൈകിക്കാണ്ട് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണാം. ഈ ഒരു പാക്കിലെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തേനാണ്, ഹണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു തേൻ എന്ന് പറയുന്നത് അമേസിങ് എനർജി ബൂസ്റ്ററാണ് കേട്ടോ. അതായത് ഇതിൽ ഒരുപാട് വിറ്റാമിൻസും അതുപോലെ തന്നെ മിനറൽസും നാച്ചുറൽ ഷുഗറൊക്കെയാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ക്ലോഗ് ചെയ്യാണ്ടൊക്കെ ആ ഒരു പോൾസൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിന് വരുന്നുണ്ട്. സോ ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. നമുക്ക് സ്കിന്നിലെ ഹൈഡ്രേഷനൊന്നും നഷ്ടപ്പെടാണ്ട് ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെയായിട്ട് ഫേസ് ഗ്ലോ ചെയ്യാനായിട്ടും നല്ലൊരു ആക്നെ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇത് വന്നിട്ട് ഏറ്റവും നല്ല ഒരു നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മുടെ സ്കിന്നിൽ ഓവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യും, ആക്നെ അതുപോലെ തന്നെ ആക്നേൻ്റെ മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യും, പിമ്പിൾസ് മാറും. പിന്നെ എന്താ പറയുക, ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അടുത്തത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണ് തൈര് എന്ന് പറയുന്നത്. നല്ലൊരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്. ഇതിൽ ലാക്റ്റിക് ആസിഡ് വരുന്നുണ്ട്, നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യിക്കും, സ്കിന്നിന് ഗ്ലോ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതും വന്നിട്ട് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. കൂടാണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡൾനെസ് മാറാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എന്താ പറയുക നാച്ചുറൽ ഗിഫ്റ്റാണ് ശരിക്കും നമ്മുടെ ഈ ഒരു തൈര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഈ 2 ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി ഉണക്കി പൊടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടിയോ അതോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ അരിപ്പൊടിയോ ചെറുപയർ പൊടിയോ അതും അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി ഇത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഇനി നമ്മൾ അമ്മയത്തോണ്ടേ എന്തോ പോയി, ഇനി നമ്മൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായി മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറുതായിട്ട് ഫേസ് ഒന്ന് ആവി പിടിക്കുകയാണെങ്കിൽ അത് അടിപൊളിയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ആവി പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നരാടെ ഇങ്ങനെ ആവി പിടിക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവി പിടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ആദ്യം നമ്മൾ ഒരു ലെയർ അപ്ലൈ ചെയ്യാം, അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഉണങ്ങുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിത് ഒന്നരാടം വെച്ച് ചെയ്യുന്നതും കൊണ്ട് തന്നെ നിങ്ങളിത് എന്നൊട്ടിട്ട് മസാജ് ചെയ്യേണ്ട, അധികം മസാജ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 2 തവണ മാത്രം ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കാൻ വേണ്ടി നോക്കുക. മസ്റ്റായിട്ട് 2 തവണ മസാജ് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്ന സമയത്ത് മസാജ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് അബ്സോർബ് ചെയ്യാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതൊരു ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്കിലും കൂടെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ നെക്കിലുണ്ടാവുന്ന ഡാർക്ക് കളറിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ
എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ ഒരു നോർമൽ കളർ, നമുക്കൊരു കളറുണ്ട്, അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ സൺടാനൊക്കെ മാറിയിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് ഷെയ്ഡ് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും. അതല്ലാണ്ട് നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ടുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് വെളുക്കും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു മാറ്റം എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിന് ആ ഒരു ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലോയൊക്കെ വന്നിട്ട് ഫേസ് അടിപൊളിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും കൊടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷമാണ് ഇത് ഫേസിൽ നിന്നും വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് എൻ്റെ ഫേസിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഓവർ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നില്ല, നമ്മൾ പുറത്തിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കില്ലേ അതുപോലെ വെക്കുന്നില്ല. അല്ലാണ്ട് ഇപ്പം എനിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സിലാകും ചെറിയൊരു വലിച്ചിൽ നമുക്ക് ഉള്ളെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തോടെ നമ്മളിത് റിമൂവ് ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും ഈ ഒരു സ്റ്റേജ് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കേട്ടോ, നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഫേസിന് തോന്നും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചധിക തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഫേസ് പാക്കാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇനി അത് മൊത്തം ഫേസിനൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയ പോലെ ഫേസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് യൂസ്ഫുൾ ആണുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലൈവ് റിസൾട്ട് കാണിക്കാനായിട്ടാണ് ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ വാഷ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടും, മുഖം നല്ലൊരു നിറം കൂടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫേസ് പാക്കാണ് ഈ ഒരു പാക്ക്. യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സ്കിന്നാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു സ്കിന്നിൽ ഞാൻ വന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ എന്താ പറയുക ഫേസിലായിട്ട് ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അല്ലാണ്ട് കണ്ടോ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടാൻ വേണ്ടും. അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫേസ് നല്ലൊരു സോഫ്റ്റ് ആയ പോലെ എന്താ പറയുക സ്മൂത്ത് ആയ പോലെ ഒരു 20 മിനിറ്റ്സ് തന്നെ നമുക്ക് നല്ല ഒരു ബ്രൈറ്റ്നസ് ഫേസിന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ബ്രൈറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനായിട്ട്, ഇപ്പം നമ്മൾ ഒറ്റത്തവണ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കിൻ ഒട്ടും കെയർ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ സ്കിൻ ടാൻ ആവും, അതുപോലെ തന്നെ ഡ്രൈ ആകും, പിഗ്മെൻറ്റേഷൻ വരും, അതുപോലെ തന്നെ ഫ്രക്കിൾസ് വരും, വീണ്ടും നമ്മുടെ സ്കിൻ നാശമാവും. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഫേസിന് വേണം എന്നാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു സ്കിൻ കെയർ വരെ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നാച്ചുറൽ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിൽ മടി വിചാരിക്കരുത്. നമുക്ക് നല്ല സ്കിൻ എപ്പോഴും വേണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്ലോയും ആ ഒരു ഒരു വൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്ഥിരമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ 2 ആഴ്ചത് ഒന്നര തൊട്ടിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതൊരു ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണയായിട്ട് അങ്ങനെ മാറ്റാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ ആഴ്ചയിലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു തവണയെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.